ഇന്ന് ചപ്പാത്തിക്കൊപ്പം നൂൽപുട്ടിനൊപ്പം വെള്ളപ്പത്തിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടി 1.5 കപ്പ് ഗ്രീൻ പീസ് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി 1.5 കപ്പ് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് നമുക്കിത് വേവിക്കാൻ വെക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 3 വിസിൽ വരുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് അരപ്പിന് വേണ്ടി 7 ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. 1 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 കപ്പ് ചിരകയും നാളികേരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെറുതായൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നാളികേരം ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. നാളികേരത്തിൻ്റെ കളർ മാറാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മീറ്റ് മസാലയാണ് എടുത്തിട്ടുള്ളത്. പൊടികളുടെ പച്ചമണം മാറിയാൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ചുവന്നുള്ളിയും 2 വെളുത്തുള്ളിയും 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. അരപ്പ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഗ്രീൻ പീസിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ സമയത്ത് അരപ്പിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അഞ്ച് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ചൂടാറുമ്പോൾ കറി ഒന്നുകൂടെ കുറുകിയിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇത് കണ്ടില്ലേ, കറി ഒരു അല്പം ചൂടാറിയപ്പോഴേക്കും നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.